ഹലോ ജൂനു, നിനക്ക് എന്തു പറ്റി? നിനക്കൊരു ഉത്സാഹമില്ലല്ലോ. ഒന്നും പറയണ്ട, ഞാൻ വല്ലാത്തൊരു ദുഃഖത്തിലാണ്. അയ്യോ, നിന്റെ ശബ്ദത്തിന് എന്തു പറ്റി? അതാണ് കൂട്ടുകാരൻ എന്റെ പ്രശ്നം. എനിക്കിപ്പോ ഉച്ചത്തി കുറയ്ക്കാൻ പറ്റുന്നില്ല. പാവം, നിനക്ക് പനി പിടിച്ചതാണ്. ഈ നായ്ക്ക് എന്തോ അസുഖമുണ്ട്. ഉടനെ ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം. ഞാനും കുറച്ച് ദിവസമായി ചിന്തിക്കുന്നു, കുരയ്ക്കാത്ത നായെ കൊണ്ട് ഗുണമൊന്നുമില്ലല്ലോ. എങ്കിൽ സമയം കളയണ്ട, വെറുതെ ഇതിനൊക്കെ ആഹാരം കൊടുക്കണ്ടല്ലോ. എന്തായാലും രാവിലെ ആകട്ടെ. ഏതാ ഈ പൂച്ച? ഇതെവിടുന്ന് കയറി വന്നു? ഓടിക്കും മനുഷ്യ അതിനെ. നാളെ എന്തായാലും ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയണം. വെറുതെ നീ വിഷമിക്കണ്ട, നമുക്കൊരു വഴി കണ്ടെത്താം. നീ എന്റെ ഒപ്പം വാ. ആ ശരി, ഞാൻ വരാം. എന്നാ വൈകണ്ട, പോയേക്കാം. വിഷമിക്കേണ്ട ചങ്ങാതി, ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. പൂച്ചയോടൊപ്പം ഇറങ്ങിയ നായ തന്റെ യജമാനന്റെ വീട്ടിൽ നിന്നും വളരെ ദൂരം നടന്നു കഴിഞ്ഞിരുന്നു. ചങ്ങാതി, ശരിക്കും നമ്മൾ എങ്ങോട്ട് പോകാനായി വന്നതാ? അങ്ങനെയൊന്നുമില്ല, ഇനിയിപ്പോ നമുക്ക് കാട്ടിൽ പോവാം. മൂങ്ങായതിനേക്കാണ്. അയ്യോ, കാട്ടിലോ? എനിക്ക് ചെറിയ പേടിയുണ്ട്, ഞാനിതുവരെ കാട്ടിൽ പോയിട്ടില്ല. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. ധൈര്യമായി പോരെ. അങ്ങനെ ആദ്യമായി ജൂനു പുള്ളിപ്പൂച്ചയോടൊപ്പം കാട്ടിലേക്ക് യാത്ര തിരിച്ചു. അടുത്ത ദിവസം രാവിലെ ഇരുവരും കാട്ടിലെത്തിയിരുന്നു. ആദ്യമായി കാട് കാണുന്നതിന്റെ കൗതുകം ജൂനുവിന്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു. ഹോ, ആഹാ, എന്ത് മനോഹരമാണ് ഇവിടം. അതെ അതെ, ഇത് നമ്മുടെ ഗ്രാമം പോലെയല്ല. ഇവിടെ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ചങ്ങാതി ഇവിടെ മിക്കപ്പോഴും വരുമല്ലേ? ഹോ, ഭാഗ്യം തന്നെ. എനിക്ക് അസൂയ തോന്നുന്നു, എന്റെ പകുതി തളർച്ച മാറി. എനിക്കിപ്പോ അസുഖമൊന്നും ഇല്ല ചങ്ങാതി. എന്നാലും ഇവിടം വരെ വന്നതല്ലേ, ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? അതിപ്പോ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. ഏ, അപ്പൊ നിനക്ക് വഴി അറിയില്ലല്ലേ. അത് ഞാൻ ഓർക്കുന്നില്ല. ദേ നോക്ക്, ആ തത്തയോട് ചോദിച്ചു നോക്കാം. ഹലോ ചങ്ങാതി, ഒന്നിങ്ങ് വരാമോ? എന്ത് വേണം? ചങ്ങാതി, ഞങ്ങൾ അടുത്ത ഗ്രാമത്തിൽ നിന്ന് വരികയാണ്. എന്തിന്? മൂങ്ങ വൈദ്യനെ കാണാൻ വേണ്ടി. മൂങ്ങ വൈദ്യനോ? വിട്ടികളെ, മൂങ്ങ വൈദ്യൻ ഇപ്പോൾ ഗ്രാമത്തിലാണ് താമസം. ഇവിടെ നിന്ന് വേഗ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാണ്. ചങ്ങാതി, സത്യം പറ, മൂങ്ങ വൈദ്യൻ ഗ്രാമത്തിലുണ്ടായിരുന്നു നിനക്ക് അറിയാമായിരുന്നില്ലേ? അറിയാമായിരുന്നു. പിന്നെ ഇവിടെ എന്തിനാണ് നമ്മൾ വന്നത്? നമുക്ക് നടക്കാം, ഞാൻ എല്ലാം പറയാം ചങ്ങാതി. പറയൂ, എന്തിനാണ് നീ നുണ പറഞ്ഞത്? സത്യമായും കാട് കാണാനുള്ള കൊതി കൊണ്ടാണ് കൂട്ടുകാരാ. ഒറ്റയ്ക്ക് വരാൻ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഞാനില്ലേ ധൈര്യമായി പോരു എന്നൊക്കെ പറഞ്ഞത്? അത് ഒരു പഞ്ചന് പറഞ്ഞതാ ചങ്ങാതി, ക്ഷമിക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയി മൂങ്ങ വൈദ്യനെ കാണാം. അസുഖം മാറിയാലേ യജമാനൻ എന്നെ വീട്ടിൽ കയറ്റു. ജൂനു, ചങ്ങാതി, നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് ഈ കാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് പോകാമെന്നേ. അയ്യോ പാമ്പ്! ആഹാ, ഇന്നത്തെ ഇര കുറച്ച് വലുതാണല്ലോ. എന്ത് വേണം? ആ വഴിയിൽ നിന്ന് മാറിക്കോ.
എന്റെ താവളത്തിൽ വന്നിട്ട് എന്നോട് മാറാനോ? ഇത്രയ്ക്ക് ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി? നീ മാറുന്നോ ഇല്ലയോ? ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ നീ മാറും. ഓഹോ, അല്ല, നീ ആരാ? പറ കേൾക്കട്ടെ. ഞാൻ സാക്ഷാൽ പുള്ളിപ്പുലിയുടെ മകനുമായി നടക്കാൻ ഇറങ്ങിയതാ. ഈ കാടയ്ക്ക് ഒന്ന് ചുറ്റി കാണാം. ഇവൻ പറയുന്നതിലും കാര്യമുണ്ട്. പുലിച്ചേട്ടനെ പോലെ ഉണ്ട് കാണാൻ. അല്ല, നിങ്ങൾ ഏത് പുലിയുടെ കാര്യമാണ് പറയുന്നത്? ഈ കാടിന്റെ രക്ഷകൻ പുലിയുടെ കാര്യം തന്നെ. ഓ, ഇവൻ പറഞ്ഞത് സത്യം തന്നെ. ആ, അതെയോ? എന്നാൽ യാത്ര നടക്കട്ടെ. പുലിച്ചേട്ടനോട് അന്വേഷണം പറയണേ. പാമ്പ് പോയി. ശരിക്കും പോയോ? ചങ്ങാതിക്ക് പുലി എങ്ങനെ അറിയാം? പുലി എല്ലായിടത്തും ഒരു സംഭവമാണല്ലോ. കേട്ടിട്ടില്ലേ, ഇവൻ പുലിയാണ് കേട്ടാ. അങ്ങനെ പറ. ഹൗ, എന്തായാലും രക്ഷപ്പെട്ടു. നമുക്ക് വേഗം പോവാം. എങ്ങോട്ട്? വീട്ടിൽ. ഇവിടെ അപകടമാണ്. അതേസമയം ആ വഴിയൊരു കുറുക്കനും പുലിയും കൂടി നടന്നു വരുന്നുണ്ടായിരുന്നു. അല്ലേലും സിംഹരാജൻ ഒരു അഹങ്കാരിയാണെന്നേ. അതെ അതെ, അടുത്ത തവണ ഞാൻ തന്നെയാവും രാജാവ്. അങ്ങ് രാജാവായെങ്കിലേ കാട് നന്നാവൂ. ആരോ വരുന്നുണ്ടല്ലോ. ചങ്ങാതി, അപ്പ നീ ഒരിക്കപ്പോലും കാട്ടിൽ വന്നിട്ടില്ലല്ലേ. എന്റെ പൊന്നു ചങ്ങാതി, ആദ്യമായിട്ടാണ് ഞാൻ കാട് കാണുന്നത്. ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു. ഓഹോ, അപ്പോൾ സത്യമാണ് ചങ്ങാതി. ഞാൻ ഇതുവരെ തൊട്ടടുത്ത ഗ്രാമത്തിൽ പോലും പോയിട്ടില്ല. ആരാ നീ? ഇവിടെയെങ്ങും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്ത് ധൈര്യത്തിലാണ് എന്നെ തട്ടിവീഴ്ത്താൻ നോക്കിയത്? അയ്യോ, ഞാൻ അങ്ങയോടുള്ള ബഹുമാനം അറിയിച്ചതല്ലേ. ഞാൻ ഇദ്ദേഹത്തിന്റെ അനുജനാണ്. ശരിയാണോ കുറുക്കച്ച, തന്റെ അനുജനാണോ ഇത്? എന്ന് ചോദിച്ച കൃത്യമായി പറയാൻ പറ്റുന്നില്ല, സംശയമുണ്ട്. ആ, എന്നെ പോലെയൊക്കെ ഉണ്ട് കാണാൻ. ആ, അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു സഹോദരൻ ഉണ്ടെന്നൊക്കെ. അതെയോ, നീ ഏതാ? അയ്യോ, ഇത് എന്റെ ചങ്ങാതി, അടുത്ത വനത്തിലെ പുലിച്ചേട്ടന്റെ ഏക മകൻ. ആഹാ, അതെയോ. ഇന്ന് നിങ്ങൾ രണ്ടും എന്റെ അതിഥികളായി വരണം. ആ, അനുജ, എന്റെ ഒപ്പം വീട്ടിലേക്ക് വരില്ലേ? അതിനെന്താ, വരാമല്ലോ. നിങ്ങളെ കാണാൻ വേണ്ടിയില്ലേ ഞങ്ങൾ വന്നത് തന്നെ. നായയുടെ കള്ളക്കഥകൾ വിശ്വസിച്ച് പുലിയും കുറുക്കനും ഇരുവരെയും ഒപ്പം കൂട്ടുകയും അവർക്ക് വേണ്ടതൊക്കെ നൽകി സൽക്കരിക്കുകയും ചെയ്തു. നമുക്ക് ഇവിടെ തന്നെ അങ്ങ് തുടർന്നാലോ ചങ്ങാതി? വിഡ്ഡി, നീ കാരണമാണ് നമ്മൾ കെണിയിൽ വീണത്. എല്ലാ കള്ളത്തരങ്ങളും ഉടനെ പൊളിയും. അതിനു മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. വേഗം വാ.